ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ, ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ആമസോണിൽ വാങ്ങിച്ചായിരുന്നേ. മേക്കപ്പ് സാധനങ്ങളാണ് കൂടുതലായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ പെർഫ്യൂം ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ഹോൾ വീഡിയോ ആണ്. പിന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൂടി ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ കയ്യിലേക്ക് നോക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫേസിലൊന്നും ഇട്ടിട്ടില്ല, ആകെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഐബ്രോ പ്രോഡക്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ആണ്. ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തു കേട്ടോ. നല്ല ഇതാണ്, അപ്പോൾ നാച്ചുറൽ ലൈറ്റിലാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കളറൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രോഡക്റ്റ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഞാനിവിടെ ഒരു പെട്ടിയാണ് കേട്ടോ വെച്ചേക്കണത്, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ നാച്ചുറൽ ലൈറ്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ സൂര്യൻ ഇങ്ങനെ ഡിം ആകുമ്പോൾ കുറച്ചിങ്ങനെ ഒരു ഡിമ്മായിട്ട് നിങ്ങൾക്ക് തോന്നും, ഇങ്ങനെ തോന്നും. ഓക്കെ, ഇവിടെ ലൈറ്റ് ഭയങ്കര കുറവാണ്, ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ അടുത്ത് വരുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ട്, കാരണം ഇതിൻ്റെ താഴെയാണ് ഞാൻ ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഇരുണ്ട പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. എന്നാലും മാക്സിമം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് കളർ കാണിച്ചു തരാം ഞാൻ. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണെന്ന് വാങ്ങി നോക്കേണ്ടത്, നമുക്ക് സ്വിസ് മേക്കപ്പ് ഫിക്സർ അതല്ലല്ലോ. നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഫൗണ്ടേഷനാണ് ഇട്ടെടുത്തിരിക്കുന്നത്. ഇത് CVB എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഇത് ഞാൻ എന്താണെന്ന് അറിയാമോ, അത് ഇങ്ങനെ കിള്ളിപ്പൊളിച്ചെടുത്ത് പെട്ടെന്ന് കാണാൻ വേണ്ടി എന്താണ്, ലിങ്കെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് ഹൈഡ്രേറ്റിംഗ് സിറം പ്ലസ് വൈറ്റമിൻ B3 ഫൗണ്ടേഷനാണ്, കണ്ടോ. ഇത് SPF 30 ഉണ്ട് കേട്ടോ. ഇത് 02 ഷെയ്ഡാണ് ഇതിൻ്റെ, ഞാനൊരു ഉദ്ദേശം വെച്ച് മേടിച്ചതാണ്. ഇതിനകത്ത് ഫൈൻ ലൈൻസിലൊന്നും സെറ്റിൽ ചെയ്യില്ല എന്നാണ് എഴുതിയേക്കണത്. അപ്പോൾ നല്ല ഭയങ്കര ഒരു ഗോൾഡ് പാക്കേജിങ് ആണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, കണ്ടോ. ഇതിന് നല്ലൊരു മണമുണ്ട് കേട്ടോ, ഭയങ്കര ഓവർ പവറിങ് ആണ്, ഇച്ചിരി ഓവർ പവറിങ് ആണ്. ഈവൻ 02 ഷെയ്ഡായിട്ടും കൂടി ഭയങ്കര ലൈറ്റ് ആണ് ഇത്. ഇതൊരു പിങ്ക് അണ്ടർടോൺ ആണ് കണ്ടോ, നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് എൻ്റെ സ്കിന്നിന് ഒട്ടും തന്നെ സ്യൂട്ട് ആവില്ല ഈ ഒരു പെർട്ടിക്കുലർ ഫൗണ്ടേഷൻ. ഇത് മിക്സ് ഇങ്ങനെ നമ്മൾ ബ്ലെൻഡാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡൊക്കെ ആവുന്നുണ്ട് ഇത് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കിന്നിന് ഇതെന്തായാലും സ്യൂട്ട് ആവില്ല. നല്ലൊരു പിങ്ക് അണ്ടർടോൺ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ ഫേസിലിട്ട് കാണിച്ചു തരാം, ആ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ. ഇത് കണ്ടോ, 02 ഷെയ്ഡായിട്ടും കൂടി ഭയങ്കര ലൈറ്റാണ് ഇത്. ഓക്കെ, സോ ഇവിടെ ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു എന്താ പറയുക പിങ്ക് അണ്ടർടോൺ കണ്ടോ. ഓക്കെ, ബ്ലെൻഡ് ആവുന്നുണ്ട് തോന്നുന്നു അല്ലേ, പക്ഷെ പിങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ കൊള്ളില്ല കേട്ടോ, കൊള്ളില്ല ഇൻ ദ സെൻസ് എനിക്ക് മണം ഇഷ്ടപ്പെട്ടു, ചിലർക്ക് മണം ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇതൊരു പിങ്ക് അണ്ടർടോൺ ആയതുകൊണ്ട് എൻ്റെ സ്കിന്നിന് എന്തായാലും നമ്മളുടെ മെജോറിറ്റി കേരളീയരുടെ സ്കിന്നൊരു ന്യൂട്രാലിറ്റി യെല്ലോ അണ്ടർടോൺ ആണ്, അങ്ങനെയുള്ളവർക്ക് ഇത് ചേരില്ല. അപ്പോൾ അതെന്തായാലും നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എന്തായാലും വെറുതെ വേസ്റ്റ് ഓഫ് മണി ആയിപ്പോയി. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, വേറൊരു സ്ട്രോബിങ് ക്രീം, മാക്കിൻ്റെ സ്ട്രോബ് ക്രീം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭയങ്കര വണ്ടി വരുന്നുണ്ട് കേട്ടോ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. മാക്കിൻ്റെ തന്നെ സ്ട്രോബ് ക്രീം ഉണ്ട്, ആ സ്ട്രോബ് ക്രീം എനിക്ക് വാങ്ങിയിരുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ അതിനൊരു പാക്കിൻ്റെ സ്ട്രോബിങ് ക്രീം വാങ്ങിച്ചു. ഇത് കണ്ടോ, ഈ സ്ട്രോബ് ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു നമ്മുടെ എന്താണ് ഫിലിം ആക്ട്രസിൻ്റെ മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്തായിരുന്നു, അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുള്ളൂ. അപ്പോൾ അവരൊക്കെ നോർമലി സ്ട്രോബ് ക്രീം നന്നായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ട്രോബ് ക്രീം ഗോൾഡ് ആണ് കേട്ടോ. ഈ പാക്കിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താ പറയണത് നമുക്ക് അഫോർഡബിൾ ആണ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക്. ഇതൊരു എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ് കളറാണ്. അതിങ്ങനെ ഇത് ഗോൾഡെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും എടുക്കുമ്പോൾ വൈറ്റ് ആണ്. പക്ഷേ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നല്ലൊരു ഷിമ്മറി എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും കണ്ടോ. ഓക്കെ, എന്താ നിങ്ങൾക്കൊരു ലൈറ്റിങ് ലൈറ്റ് ഷിമ്മർ. ഓക്കെ, ഞാനത് ഫേസിൽ നിങ്ങൾക്കൊന്ന് ഇട്ട് ജസ്റ്റ് കാണിച്ചു തരാം. എനിക്കിത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു സ്ട്രോബ് ക്രീം നല്ലതാണ്. ഇതിൻ്റെ പ്രൈസ് 745 ആണ് കേട്ടോ. ഇത് നമുക്ക് ഫൗണ്ടേഷന് മുകളിൽ ഇടാം, ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടും ഇടാം, അങ്ങനെ ഇടാം കേട്ടോ നമുക്ക്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഫേസിലിട്ട് കാണിച്ചു തരാം, ടകടകടൊക്കെ ചെയ്യുന്നു.
ഇത് വൈറ്റ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നുണ്ട് കേട്ടോ. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിളക്കം നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് ആണ്? വെരി മച്ച് അല്ലേ. ഞാനേ ഇവിടെ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുന്നത് അവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കണമല്ലേ തോന്നും. വേറെ ഒന്നുമല്ല, ഞാൻ മിററിൽ നോക്കിയിട്ടല്ല ചെയ്യണത്, കുറച്ച് ദൂരെയാണ് ക്യാമറ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. ബട്ട് സ്റ്റിൽ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് സ്ട്രോബെറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പാക്കിൻ്റെ. അപ്പോൾ നിങ്ങൾ മാക്കിൻ്റെതിന് ഒരു ചെറിയൊരു എന്താ പറയണത് നിങ്ങൾക്കൊരു വില കുറഞ്ഞിട്ടുള്ള സ്ട്രോബെറി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇറ്റ്സ് നൈസ് അല്ലേ? ഇറ്റ്സ് റിയലി റിയലി നൈസ്. ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ട്രോബെറി. നിങ്ങൾക്ക് ഇത് മാത്രം വേണമെങ്കിൽ ഇട്ടിട്ട് പോകാം കേട്ടോ. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നിങ്ങൾക്കൊന്ന് പൗഡർ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ ഭയങ്കര നന്നായിരിക്കും. അപ്പോൾ ഇതിന് നല്ല മാർക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ പാക്കിൻ്റെ സ്ട്രോബെറി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് മേക്കപ്പിന് പകരം ഈ ഒരു പെർഫ്യൂം കാണിച്ചു തരാം. ഇത് മിനിസോൻ്റെ ആണ് കേട്ടോ. മിനിസോൻ്റെ പിങ്ക് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. ഓക്കെ, ഇത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 460 രൂപയാണ്. ഇങ്ങനെയാണ് കേട്ടോ ബോട്ടിൽ ഇരിക്കുന്നത്. ഇതിനൊരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് സ്മെല്ലാണ്. പക്ഷേ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യില്ല. മേ ബി ഒരു 4 to 5 hours ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു സീക്കൻ്റെയൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള പെർഫ്യൂമിൻ്റെ ഒരു സ്മെല്ലാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 560 rupees എനിക്ക് വേണം. ഒരുപാട് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം ഞാൻ കണ്ടിട്ടില്ല. പിന്നെയും എനിക്ക് തോന്നിയിട്ടുള്ളത് ചിച്ചിയാണ്. ചിച്ചി നമ്മൾ ഈ ബ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴാണ് ഒരു 500 rupees കിട്ടുന്നത്. അല്ലാതെ നമ്മൾ 1000 rupees വരും. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും, ഒരു 4 to 5 hours. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തത്. മുടിയുടെ ചപ്രാച്ചി വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാനേ ഒരു പുതിയ ഷാംപൂ എനിക്ക് ഇതിന് അയച്ചു തന്നിരുന്നു. എന്താ പറയണേ, റിവ്യൂന് അയച്ചു തന്നായിരുന്നു. അതൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ എനിക്കത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഡ്രൈയിങ് ആണ്. അപ്പോൾ എന്തായാലും ഞാൻ അതെന്തായാലും ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോഡക്റ്റ് കാണാം. അടുത്തത് ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. ഇത് നിക്കാക്കിൻ്റെ ഓ ഹിന്നി ഹൈനി എന്നോ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതാണ് പാലറ്റ്. ഇത് നോക്കുക, നിങ്ങൾക്ക് അറിയാലോ എനിക്ക് മഞ്ഞ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ഈ ഒരു മഞ്ഞ പാലറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്ക്, ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ അതാ ഇങ്ങനത്തെയാണ് കളേഴ്സ്. ഒരു യെല്ലോ കളറ് ഭയങ്കര രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഒരു നല്ല ഡി ഒരു ഇങ്ങനത്തെ ഒരു കളറുണ്ട്. പിന്നെ മഞ്ഞയുണ്ട്, ഗോൾഡുണ്ട്, പച്ചയുണ്ട്, എല്ലാ കളറുംസുണ്ട്. അതായത് ആ ഒരു യെല്ലോ ഇതിനോട് നന്നായിട്ട് അടുത്ത് നിൽക്കുന്ന കളേഴ്സ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്രീനൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഉണ്ടോ? അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഉണ്ടോ? ഓക്കെ, ഇനി ഞാൻ ആ ഒരു നിങ്ങൾക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ. ഇത് നല്ല ഗോൾഡാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. എന്താ എനിക്കോട് ഞാൻ എല്ലാം കൂടി തെച്ചിട്ടുണ്ട് പോലെ ഉണ്ടോ മുഖം കാണാൻ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. ഇതിന് ഒരുപാട് പ്രൈസ് ഒന്നുമില്ല. ഇതിന് 699 ആണെങ്കിലും എപ്പോഴും ഇതിന് ഓഫറുണ്ട്. 320 അങ്ങനെ എന്തോ ആണ് കേട്ടോ. നല്ലൊരു ഐഷാഡോ പാലറ്റ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ നീലും ചുമപ്പും ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ട്. ഇനി അടുത്തത് ഒരു ഹൈലൈറ്റർ എടുക്കാം. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ. ഹൈലൈറ്റിംഗ് പൗഡർ, മെഗാ ഗ്ലോ ഹൈലൈറ്റിംഗ് പൗഡർ ആണ്. ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, പിങ്ക് പിങ്കാണ്. നല്ലൊരു എന്താ പറയണേ, നന്നായിട്ട് ഹൈലൈറ്റിംഗ് ആണ് ഇത്. ഉണ്ടോ? ഓക്കെ, ഇച്ചിരി ഒരു ഇച്ചിരി എന്താ പറയണത്, നന്നായിട്ട് ഉണ്ടോ ഹൈലൈറ്റർ ഇട്ടു എന്ന് തോന്നുന്ന ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ 1-2 തവണ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റിംഗ് ഇത്തിരി കുറയും. പക്ഷേ ഒരുപാട് ജങ്ക് ആയിട്ടുള്ള ഗ്ലിറ്ററല്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാതിരുന്നത് ഇതൊരു പിങ്ക് ആണ്. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോണിന് ചേരില്ല. നല്ല വൈറ്റ് അതായത് പിങ്ക് ഫെയർ ആയിട്ടുള്ളവർക്ക് നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ ഹസ്ബൻഡിന് ഈ ഹൈലൈറ്റർ നന്നായിട്ട് ചേരും. അപ്പോൾ ഇതാണ് അടുത്തത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇത് കുഴപ്പമില്ലാത്തൊരു ഹൈലൈറ്റർ, അത്രയേ ഉള്ളൂ. പിങ്ക് ആണ്, ഭയങ്കര നല്ല റോസ് സ്കിൻ ബ്യൂട്ടീസിനൊക്കെ അടിപൊളിയായിട്ട് ഇത് ഫ്ലോണ്ട് ചെയ്യാം. ഇനി
लिप बाम षुगर लिप बाम നല്ല മാംഗോ ലിപ് ബാം ആണ് ഇത് കണ്ടോ ഇത് ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ഇന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതൊന്ന് ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ അമ്മ വിചാരിച്ചു മേത്ത് തേക്കണേന്ന് വിചാരിച്ചു അമ്മ അത് കഷ്ണത്തിലേക്ക് ഇട്ട് ഉരച്ച് ഇതിങ്ങനെ പൊട്ടിപ്പോകുന്നു പിന്നെ ഞാനത് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണ് നല്ല ലിപ് ബാം ആണ് അത്യാവശ്യം നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് തരും നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ കടിയിൽ ഇടാൻ പറ്റുന്ന ഒരു ലിപ് ബാം കേട്ടോ ഇത് ഇതിൻ്റെ പ്രൈസും 299 ആണ് കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു ലിപ് ബാമിൻ്റെ കവർ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ടിപ്സി ലിപ്സ് മോയ്സ്ചറൈസിങ് ലിപ് ബാം ആണ് ഇതിൻ്റെ പേര് മാംഗോ മാർഗരേറ്റ എന്നാണ് മാങ്ങയുടെ മണം കേട്ടോ SPF ഉണ്ട് അപ്പം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ഇടാൻ പറ്റും എൻ്റെ മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടോ ഷാംപൂ ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ കാണാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൈറോ ബ്യൂട്ടി പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ അവരുടെ ഒരു ലിപ്സ്റ്റിക്ക് ഇന്ന് കഴിഞ്ഞ മാസം ഞാൻ ഹോൾ ചെയ്തപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് ഷുഗറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് ഷുഗറിൻ്റെ ഐബ്രോ പെൻസിൽ നല്ല റിവ്യൂ ഉള്ളൊരു പെൻസിലാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ കളറ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്രൗൺ കളറായി പോയി കണ്ടോ ഇതാ ഇങ്ങനത്തെ ഒരു കളറാണ് എൻ്റെ ഒരു ഐബ്രോക്ക് ഈ കളറ് ചേരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ട്രൈ ചെയ്തു ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ ബോഡി സ്കൂബി 03 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സ്കിൻ ടോൺ ഒരു 02 ഒക്കെ ആയിരിക്കും ചേരാ 03 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൗൺ ആയിപ്പോയി ഓക്കെ അപ്പോൾ ഇതാണ് അടുത്തത് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനൊന്നുമില്ല അതിന് ഓക്കെ പിന്നെ എനിക്ക് ഇത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പാടില്ല എന്നാലും അതിയായി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഡിസ്ഗൈസ് കോസ്മെറ്റിക്സിൻ്റെ ഒരു കാജൽ ഇത് ബ്ലാക്ക് ONYX എന്ന് പറഞ്ഞൊരു കാജലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിനകത്ത് ഇൻറ്റൻസ് കളറാണ് സ്മഡ്ജ് പ്രൂഫാണ് കേട്ടോ 100% സ്മഡ്ജ് പ്രൂഫാണ് ഇത് പിന്നെ വാട്ടർ പ്രൂഫാണ് അത് വാട്ടർ പ്രൂഫാണ് പിന്നെ അൾട്രാ സ്മൂത്ത് ഭയങ്കര സൂപ്പർ സ്മൂത്താണ് പാരബൻ ഫ്രീ ആണ് പിന്നെ ഒഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് ആണ് പ്ലാന്റ് ബേസ്ഡ് ഓയിലാണ് ചെയ്തിരിക്കുന്നത് ക്രൂവൽറ്റി ഫ്രീ ആൻഡ് വെഗാനാണ് എനിക്കിത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മഡ്ജ് പ്രൂഫാണ് നന്നായിട്ട് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റ ഐഡിയ കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കാജൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് എനിക്ക് എനിക്ക് തോന്നുന്നു രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം വരെ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്തു കേട്ടോ കണ്ണിന് നല്ല സ്മൂത്താണ് അടിപൊളി കാജൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് കാജൽ ഇത് തന്നെയാണ് കേട്ടോ ഈ ഡിസ്ഗൈസ് കോസ്മെറ്റിക്സിൻ്റെ ഒരു കാജൽ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി കാണിച്ചു തരാം ഓക്കെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എഴുതാണ് നമ്മളെപ്പോഴും കണ്ണൊക്കെ എഴുതുമ്പോൾ നന്നായിട്ട് മിററിൽ നോക്കി എഴുതണ്ടേ നല്ല അത്യാവശ്യം നല്ല ഇൻറ്റൻസ് ബ്ലാക്കാണ് കേട്ടോ സുപ്രീംലി ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടോ നല്ല രസമുണ്ട് ഈ കാജൽ അടിപൊളി കാജൽ അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഈ ഒരു കാജൽ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഡിസ്ഗൈസിൻ്റെ ഓൾ ഡേ ജെൽ കാജലാണ് അടിപൊളിയാണിത് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാൻ മറന്നുപോയി അല്ലേ പ്രൈസ് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ 450 ആണ് കേട്ടോ പ്രൈസ് നിങ്ങൾക്ക് 3 years ഷെൽ ലൈഫ് ഉണ്ട് 3 വർഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് 8 gram ആണ് നോക്കട്ടെ അപ്പോൾ അത് 0.35 gram ആണ് കേട്ടോ അടിപൊളി കാജലാണ് ഇനി അടുത്തത് നമ്മളുടെ എല്ലാവരുടെയും തന്നെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് പ്ലമ്മിൻ്റെ നേച്ചർ സ്റ്റുഡിയോ കാജൽ ഇത് പക്ഷേ ഇത് ബ്ലാക്ക് കളറല്ല ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സഫയർ ബ്ലൂ ആണെന്ന് തോന്നുന്നു അല്ല സോറി ജെം സ്റ്റോൺ ഗ്രീൻ ആണ് ഇത് നിങ്ങൾക്കറിയാം 2-in-1 കോളാണ് ലൈൻ ചെയ്യാം നമുക്ക് ഉള്ളിലും ചെയ്യാം പുറത്തും ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഷാർപ്പ്നർ കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്കറിയാം പ്ലം നല്ല എല്ലാവരും എനിക്ക് തോന്നുന്നു പ്ലമ്മിൻ്റെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ഇതാണെന്ന് തോന്നി ഈ ഒരു കാജലാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാൻ ട്രൈ ചെയ്തില്ല കളറ് പക്ഷേ ഇതും സ്മഡ്ജ് പ്രൂഫാണ് എന്താണ് വാട്ടർ റെസിസ്റ്റൻറ്റുമാണ് കേട്ടോ ക്രീമി ടെക്സ്ചറാണ് പാരബൻ ഫ്രീ ആണ് മിനറൽ ഓയിൽ ഇല്ല ജെൽ ലൈനർ ഫിനിഷ് ആണ് നല്ല ഇൻറ്റൻസ്ലി പിഗ്മെൻറ്റഡ് ആണ് സോറി ഇത് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യും കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ കാജല് പക്ഷേ ഇതിൻ്റെ കളർ നല്ല അടിപൊളിയാണ് ഞാൻ എഴുതിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം
ഈ കളറാണോ നല്ല അടിപൊളി കളറാണോ കേട്ടോ നിങ്ങൾ ഇടയ്ക്കൊന്ന് ബ്ലാക്ക് മാറിയിട്ട് ഇങ്ങനത്തെ കളറൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രസമുണ്ട് നല്ല എന്താ പറയണേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടോ പിന്നെ ഇത് സോറി ഞാൻ നേരത്തെ സ്മഡ്ജ് പ്രൂഫാന്ന് പറഞ്ഞു ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യും പക്ഷെ നമുക്കത് സെറ്റ് ചെയ്യാനുള്ള അടവൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പെർട്ടിക്കുലർ കളർ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണും ചേരും സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് വേറൊരു പെർഫ്യൂം കാണാം കേട്ടോ ഇത് ടൈറ്റൻ്റെ സ്കിൻ്റെ റേഞ്ച് ആണിത് സെലസ്റ്റി റേഞ്ച് ഇത് ചെറിയൊരു ഇത്രയേ ഉള്ളൂ കേട്ടോ എന്താ പറയുന്നത് ഇത് 595 rupees ആണ് ഇത്രയും ചെറിയൊരു ബോട്ടിലാണ് ഇത് പിന്നെ കണ്ട ഇത്രയും ഇതിന് 595 അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഈ ഒരു പെർഫ്യൂം ഇതിന് നല്ലൊരു ഫ്ലോറൽ സ്മെല്ലാണ് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ 595 എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു കോസ്റ്റ്ലി ആണ് ഇത്രയും ഒരു ചെറിയൊരു ബോട്ടിലിന് അല്ലേ എന്നാലും കുഴപ്പമില്ല ഇതിന് എത്ര ML ഉണ്ടെന്ന് ഞാൻ തപ്പി എടുക്കേണ്ടി വരും സോ സോറി 20 ml 595 ആണ് സോ അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ഫ്ലോറൽ അത്യാവശ്യം ഒരു 5 to 6 hours ഇത് ലാസ്റ്റ് ചെയ്യുകയും ഈ ഒരു പെർട്ടിക്കുലർ പെർഫ്യൂം അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് ചെറിയൊരു പെർഫ്യൂം വേണം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഈ ഒരു പെർഫ്യൂം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് അതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ എന്ത് റേഞ്ചാണ് എന്നൊന്നും എഴുതിയിട്ടില്ല മിസ്റ്റി ആൻഡ് ഫിയേഴ്സ് എന്നുള്ളതാണ് ഇതാ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതൊരു മാറ്റാണ് ഡ്രൈ മാറ്റ് അല്ല നല്ല രസമുള്ളൊരു മാറ്റാണ് ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് അണ്ടർടോണാണ് ഒരു പിങ്ക് അണ്ടർടോൺ തന്നെയല്ല പിങ്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു എന്താ പറയുക ഫ്യൂഷ്യ പിങ്കും അല്ലതാ ഈ ഒരു കളർ എൻ്റെ ലിപ്സിൽ ഇട്ടേക്കുന്ന കളറുണ്ടോ ഇതാണ് എനിക്ക് തോന്നുന്നു കുറച്ചൊരു നല്ല കുറച്ചൊരു ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ആയിരിക്കും ഇത് നന്നായിട്ട് സ്യൂട്ട് ആവുക എനിക്കിതിൻ്റെ ആ ഒരു ടെക്സ്ചറും ലാസ്റ്റിങ്ങും നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു പിങ്ക് ലിപ്സ്റ്റിക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അപ്പോൾ ഇതാണ് അടുത്തത് ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞു കൈറോ എന്ന് പറഞ്ഞ ബ്യൂട്ടിയുടെ അതിൻ്റെ ഒരു ഐ പെൻസിൽ ഞാൻ വാങ്ങിച്ചായിരുന്നു ഇതൊരു ബ്ലൂ കളറാണ് കേട്ടോ വൈറ്റമിൻ ഇ ആർഗൻ ഓയിലാണ് ലോങ് വെയർ ട്രാൻസ്ഫർ ഇതും അത് ട്രാൻസ്ഫർ പ്രൂഫും സ്മഡ്ജ് പ്രൂഫൊക്കെയാണ് ഇതൊരു നീല കളറാണ് പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് കളർ ഓക്കെ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് നല്ല ഇൻറ്റൻസീവ് പിഗ്മെൻറ്റഡ് ആണെന്ന് നമുക്ക് തോന്നും പക്ഷേ കണ്ണിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകും ഓക്കെ ഞാൻ ഒരു ദിവസം എഴുതി ട്രൈ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് ഇതിന് 800 rupees എന്തോ ആണ് കേട്ടോ ഈ ഒരു ഇതിന് അപ്പോൾ അതുകൊണ്ട് ഞാനിത് സോറി 800 അല്ല 900 rupees ആണ് ഈ ഒരു പെർട്ടിക്കുലർ കാജലിന് എനിക്ക് തോന്നുന്നു അതിന് അത്ര വർത്ത് അല്ല എനിക്ക് തോന്നി ഈ ഒരു കൈറോൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഇത് ഇതിനെപ്പറ്റി അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല സോ ഇതിൻ്റെ ഒരു ബ്ലൂ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ പണ്ട് നമുക്ക് മേവിലിന് ഇങ്ങനത്തെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു എന്താ പറയണത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ ഞാൻ കുറച്ചും കൂടി അവിടുത്തെ നിന്ന് എക്സ്പെക്ട് ചെയ്തു സോ ഇത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ ഒരു കൈറോൻ്റെ ഈ ഒരു ഐലൈനർ കേട്ടോ സോറി ഐ ജെല്ല് എന്താണ് കൺമഷി ഇനി അടുത്തത് നമ്മളുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവററ്റ് ആണ് ഇത് മേബലിൻ്റെ ഹൈപ്പർ കർൾ മസ്കാരയാണ് ഇത് നല്ല കുറച്ച് കാശേ ഉള്ളൂ ഇതിന് പക്ഷേ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ആമസോണിൽ തന്നെ ഹയസ്റ്റ് റേറ്റിംഗ് ഉള്ളൊരു മസ്കാരയാണ് ഇത് ഹൈപ്പർ കേൾ മസ്കാരയാണ് ഒരുപാട് ലെങ്തിങ് ഒന്നും തരില്ല എന്നാലും അത്യാവശ്യം ഇപ്പം എനിക്ക് അധികം എന്താ ഇതില്ലല്ലോ എന്താ ഇതിനെ പറയണേ കൺപീലി ഓക്കെ കൺപീലി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് തിക്കനിങ് ഒന്നും തരില്ല എന്നാലും കേളിങ് ഒരു ചെറുതായിട്ട് എഫക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു തോന്നുന്നു അല്ലേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റരുത് ഇത് നിങ്ങൾക്കൊരു ബിഗിനർ ഒക്കെ ആണെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു മസ്കാരയാണ് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം ഈ ഒരു ഹൈപ്പർ കർൾ മസ്കാര നല്ല വിലക്കുറവാണ് കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ടും ഇത് തരുന്നുണ്ട് ഇതാണ് അടുത്തത് ഇതെനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ വാങ്ങിച്ചതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ് മേബിലിൻ ഫിറ്റ് മീയുടെ 340 shade ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് എനിക്ക് വേണ്ടിയിട്ടില്ല എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചതാണ്
ഈയൊരു ഷെയ്ഡ് ഞാൻ കൊടുക്കാട്ടോ താഴെ. എനിക്ക് ഒന്ന് ക്യാപ്ചിനോ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് തോന്നുന്നു, 340. ഇത് നല്ല ഡീപ്പ് സ്കിൻ ടോണിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ കാണിച്ചു തരാം, ഉണ്ടാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. നമുക്കൊരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണിന് നന്നായിട്ട് എന്താ പറയുന്നത് ഒരു യെല്ലോ ഓറഞ്ച് ടിഞ്ച് വരുന്ന ഒരു ഷെയ്ഡാണിത്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു എന്താ പറയുക ടെക്സ്ചർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയണതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി പറയണമൊന്നുമില്ല. മേബിലിന് എല്ലാവർക്കും ഫിറ്റ് മീഡിയ ഒരു റേഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ പേഴ്സണലി എനിക്കിഷ്ടമല്ലാത്തൊരു റേഞ്ചാണ് ഫിറ്റ് മീ. കാരണം ഒരു പിങ്ക് കണ്ടിട്ടുണ്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ, എനിക്കൊരു കറക്റ്റ് ഷെയ്ഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ്. യു ആർ ഗെറ്റിംഗ് ലേറ്റ് അല്ലേ ജാനു. അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ആണ് കേട്ടോ. ഡ്രോപ്പ് ആൻഡ് ഗ്ലോ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ആണിത്. ഇത് ഗോൾഡ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുക. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വിസ് ബ്യൂട്ടി ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല, അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് സ്വിസ് ബ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ലിക്വിഡ് ഹൈലൈറ്റർ വാങ്ങിച്ചത്. ഇത് ഗോൾഡാണ്, പക്ഷെ നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ഷാംപെയിൻ കളറായിട്ട് വരുന്നുണ്ട്, കണ്ടോ. ഓക്കെ, ഇത് പിന്നെ ഒരു ഇച്ചിരി ജങ്കി ഗ്ലിറ്ററായിട്ട് എനിക്ക് തോന്നിയായിരുന്നു, കണ്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറയണത്, എനിക്ക് പേഴ്സണലി ഇതങ്ങോട് എന്താണോ ഇഷ്ടപ്പെട്ടില്ല. മേ ബി എന്താ പറയണത്, എൻ്റെ ഒരു സ്കിൻ ടോണിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കണം ഈ ഒരു പെർട്ടിക്കുലർ ഹൈലൈറ്റർ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. ആ ഒരു ജങ്കി ഗ്ലിറ്റർ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടോ. അപ്പോൾ ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയണത്, വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കാം. ഓ, നല്ല ഡ്രൈ ആയിണ്ട് ഹെയർ ഈ ഒരു പെർട്ടിക്കുലർ ഷാംപൂ ഉണ്ടോ. ഓക്കെ, സോ ഈ ഒരു ജങ്കി ഗ്ലിറ്റർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കൊരു ഫൗണ്ടേഷനിലൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇത് യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ ഈ ഒരു ഇതിന്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇലൂമിനേറ്റർ ലിക്വിഡ് ആണ്. നമുക്കത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫൗണ്ടേഷനിൽ യൂസ് ചെയ്യാം, ബേസായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ കുഴപ്പമില്ല എന്ന് പറയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയില്ല, കണ്ടോ. ഒന്നും കൂടി എന്തായാലും ഞാൻ ഇത് വെച്ചിട്ട് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്നും കൂടി ഇൻഡെപ്ത് ആയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാം, കണ്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇട്ടിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. വാട്ട് ഡു യു തിങ്ക് ജാനു? ആണോ, കയ്യിലിട്ടപ്പോ എനിക്ക് പറഞ്ഞു കുറച്ചും കൂടി ജങ്കി ആയിട്ട് തോന്നി. പക്ഷെ ചാനു പറയണത് നന്നായിട്ടിരിക്കുന്നുണ്ടോ. പിന്നെ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ബ്ലെൻഡ് ചെയ്തപ്പോ കഴിഞ്ഞപ്പോഴും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, കണ്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഓ, അടുത്തത് ഒരു ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു എന്താണ് ഇതിനെ പറയുന്നത്, ഡിയോ 2-in-1 സ്റ്റിക്കാണ്. അതായത് കോൺടൂർ ആൻഡ് ഹൈലൈറ്റ് സ്റ്റിക്ക്. ഒരു സ്ഥലത്ത് കോൺടൂർ ഉണ്ട്, ഒരു സ്ഥലത്ത് സോറി ഹൈലൈറ്റർ ഉണ്ട്, ഇപ്പുറത്തെ കോൺടൂർ ഉണ്ട്. ഇത് കുഴപ്പമില്ല, എനിക്കിത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് ഈസിയാണ്, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്, കണ്ടോ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് എൻ്റെ കോൺടൂർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുറച്ച് മതിയാവും, അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ഉണ്ടോ. ഉണ്ടോ, ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ നന്നായിട്ട്. ഞാനിപ്പോൾ ഇവിടെ നോക്കി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഹൈലൈറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇത് നേരത്തെ ട്രൈ ചെയ്തു. ഇതിനകത്ത് വലിയ വലിയ ഗ്ലിറ്റേഴ്സ് ആണ് ഇതിന്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, കണ്ടോ. ഓക്കെ, ഇപ്പം ഞാൻ എന്താ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ഗ്ലിറ്റർ പാർട്ടിക്കൾ ഉള്ളത് പോലെ എനിക്ക് തോന്നി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹൈലൈറ്റർ എനിക്ക് പോർഷൻ വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് പക്ഷേ കോൺടൂർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വിലക്കുറവാണ്, 190 rupees ഉള്ളൂ. അപ്പം നമുക്ക് ഇതൊന്ന് വാങ്ങിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെയൊക്കെ ഉള്ളത് നമുക്ക് ആ ഒരു കളറ്, ഇപ്പോൾ ഒരു ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിലും ഇത് ചേരില്ല. പക്ഷേ ഇത് നന്നായിട്ട് ചേരും ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിലും.
അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ. ഇത് അലോവേര ഉള്ളതാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അഫോർഡബിൾ റേഞ്ച് ആണ്. ഇതിന് 249 rupees ആണ് കേട്ടോ. ഇതിന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു നമ്മുടെ എൽ എ ഗേളിൻ്റെയും എൻ വൈ എക്സിൻ്റെ ഒക്കെ ഒരു ഡ്യൂപ്പ് പോലെ എനിക്ക് തോന്നി. പക്ഷെ ഇത് അപ്പോൾ ഈ ഒരു മേക്കപ്പ് ഫിക്സർ കുഴപ്പമില്ല. ഇത് ചെറിയൊരു ഹാർഷ് സ്മെല്ലുള്ള പോലെ തോന്നി. പിന്നെ ഒരു എന്താ പറഞ്ഞാൽ ഒരു ലെമണി സ്മെല്ല് കേട്ടോ ഇതിന്. പിന്നെ ഈവെൻച്വലി അല്ല അതിങ്ങനെ വരുന്നത്, നോസിൽ ഡിഫ്യൂസിങ് കുറച്ച് ഈവെൻച്വലി അല്ല കുറച്ച് അധികം വരുന്നുണ്ട്. കണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ നീറുന്നുണ്ട് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് കെ ആർ സെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഐബ്രോ മസ്കാരയാണ്. ഐബ്രോ മസ്കാര ഭയങ്കര കുറവാണല്ലോ നമുക്ക്. ഇത് ചെറിയൊരു കെമിക്കൽ സ്മെല്ലുണ്ട്. അത് തന്നെ ഫോൺ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ, ഭയങ്കര വലുതാണ്. ഈ ഒരു ഒരു ബ്രാൻഡ് ഉണ്ടോ, അതുകൊണ്ട് ഭയങ്കര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പാടായി. ഫസ്റ്റ് ഇമ്പ്രഷൻ ആണ്. എന്തായാലും നമുക്ക് വെച്ച് മേക്കപ്പ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു മൂന്ന് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഒന്നാമത്തേത് മേബിളിൻ്റെ, ഇതൊരു സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് നല്ല റെഡാണ്, ഭയങ്കര ഫിയേഴ്സ് റെഡാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ആ ഒരു ഓറഞ്ച് റെഡാണിത്. നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. ഈ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയണത്, ഒരു മാറ്റാണെങ്കിലും ഡ്രൈയിങ് മാറ്റ് അല്ല, കുറച്ചൊരു ഒരു നല്ല സൂതിങ് ആയിട്ടുള്ള ഒരു ലിപ്പ് ഒരു ക്രീം ടെക്സ്ചറാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അടുത്തത് ഫേസസ് കാൻഡിഡയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് സ്വീറ്റ് മോക്ക എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇത്. ആ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ, പ്രൈസ് 349 ആണ്. പക്ഷെ എല്ലാത്തിനും ഇതുണ്ട്, എന്താ ഇനി പറയുന്നത്, ഓഫർ ഓഫർ. ഇത് ഫേസസ് കാൻഡിഡയുടെ നല്ലൊരു ഷെയ്ഡാണ്, ഒരു ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് ഉണ്ടോ, നല്ലൊരു കോക്കോ ചോക്ലേറ്റ് കോക്കോ ഷെയ്ഡ്. നമ്മുടെ ഒരു ഡീപ്പ് സ്കിൻ ടോൺ ബ്യൂട്ടീസിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഇത്. ഇതും നല്ലൊരു ടെക്സ്ചറാണ്, മാറ്റാണ്, കുറച്ചൊരു റസുള്ളൊരു മാറ്റുന്നല്ല മാറ്റാണ്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാക്കിൻ്റെ ഒരു ലിപ് ക്രീമാണ്. സ്വീറ്റ് സെൻസേഷൻ ലിപ് ക്രീമാണ് ഇത്. നല്ല ടെക്സ്ചറാണ് കേട്ടോ, അടിപൊളി കളറുമാണിത്. നിങ്ങൾ ഇതൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നല്ല ഒരു എന്താ പറയണത്, നല്ല ഒരു ഒരു നല്ല എന്താ ന്യൂട്ട് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ലിപ് ക്രീം. എന്താ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, ലിപ്പ് ഡ്രൈയിങ് അല്ല, ഒട്ടും തന്നെ ഡ്രൈയിങ് അല്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഇതിന് കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന കാശിന് വർത്ത് ആണ് കേട്ടോ. 475 rupees ആണ്. ബട്ട് ഇറ്റ്സ് ഓസം കളറാണ് ഇത്. 17 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗോഗട്ടർ എന്ന് പറഞ്ഞ റേഞ്ചിലുള്ളതാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താ പറയണത്, നമ്മൾ വാങ്ങിച്ചത് എവിടെ നിന്ന്, ആമസോണിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ലിങ്ക്, എന്തായാലും ചെക്ക് ചെയ്യാം. ഈ ഡിസ്കൈസ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു കാർഡിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പാക്കിൻ്റെ ഈ ഒരു ലിപ് ക്രീം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മെയ് നിക്കാക്കിയുടെ ആ ഒരു ഐ ഷേഡ് പാലറ്റും അടിപൊളിയാണ്. സ്ട്രോബ് ക്രീം, പാക്കിൻ്റെ സ്ട്രോബ് ക്രീം ഇസ് വേറെ ലെവൽ ബ്രോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ മുഖം അത്യാവശ്യം എല്ലാം ഇട്ട് ഇത് എന്തോപോലെ ഉണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എന്താ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, ഇതൊക്കെ ലിങ്കൊക്കെ താഴെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക, സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.